ആ വീടിന്റെ പടി കടക്കുമ്പോൾ തന്നെ എനിക്ക് അനുഭവപ്പെടാറുണ്ട്. സാഹിത്യ ഭാഷയെ പറഞ്ഞാൽ സ്നേഹത്തിന്റെ ശീതള ഛായയിൽ എത്തിയതുപോലുള്ള ഒരു അവസ്ഥ. കേശവണ്ണായാലും അമ്മയായാലും അവരുടെ ഒരു നോട്ടത്തിൽ തന്നെ അതുണ്ട്, ഇഷ്ടവും വാത്സല്യവും. ഞാൻ ആരാ? ആരുമല്ല, ഒരു പൊളിഞ്ഞ പീറ പ്രേമകഥയിലെ നായകൻ. പരഗതിയില്ലാതെ തെണ്ടിത്തിരിഞ്ഞ് നടന്ന എന്നെ അങ്ങേര അക്കരെ കെത്തിച്ചത് എന്റെ മഹത്വം കൊണ്ടല്ലടാ, അങ്ങേരുടെ മനസ്സിന്റെ നന്മ കൊണ്ടാ. അവയെല്ലാം പറഞ്ഞ പോലെ അടുത്ത വരവിന് കാണാം. ഞാനും കൂടെ പോന്നാലോ എയർപോർട്ട്. മൂന്ന് പേര് ഒരു വഴിക്ക് പോയാൽ ശരിയാവില്ല. കമ്പനിയിലെ ബോണസിന്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമെടുത്തേ പറ്റൂ, അല്ലെങ്കിൽ കൈവിട്ടു പോകും. നയം കൊണ്ട് പിടിച്ചു നിർത്താവുന്നുണ്ടല്ലോ ഒരതിര്. ബാങ്കിലാണെങ്കിൽ ഓവർഡ്രാഫ്റ്റ് ഇപ്പോഴേ എക്സൈഡ് കിടക്കുകയാണ്, അവിടെ ഒരു രക്ഷയില്ല. ഈ ഉത്സവം കൂടെ കഴിഞ്ഞപ്പോ കടത്തിന്റെ മുകളിൽ കടം. ആ പള്ളിപ്പുറത്തെ വസ്തുവിന്റെ പേരിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് അറ്റാച്ച്മെന്റ് ഉള്ളത് ഒന്ന് ഒഴിവാക്കി കിട്ടണം, അത്രയല്ലേ ഉള്ളൂ. ഗോഡ് ബ്ലസ്. 99.99% കേസ് നമുക്ക് അനുകൂലമായിരിക്കും. ഒരു 2-3 weeks, ഏറിയാൽ ഒരു മാസം. അതിനകം വിധി ഉണ്ടാകുമെന്ന അന്വേഷണത്തിൽ അറിഞ്ഞത്. ഇതുപോലെ കണ്ണായ സ്ഥലത്ത് 33 acres തെങ്ങും തോപ്പെന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് ഒരു 55-60 55-60 lakh rupees ആക്ഷേപമില്ലാതെ കിട്ടും. അതുകൊണ്ട് തീരാവുന്ന പ്രശ്നമല്ലേ തനിക്കുള്ളൂ. മുത്തച്ഛൻ അമ്മയുടെ പേർക്ക് വാങ്ങിയ സ്ഥലമാണ്. വിൽക്കാൻ മൂപ്പത്തി അറിയണമെന്നില്ല, അതിനു വേണ്ട കയ്യൊപ്പുകളും കടലാസുകളും ഒക്കെ അച്ഛൻ നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ അത് വിൽക്കണമല്ലോ എന്ന സെന്റിമെന്റ്സ്. ബി പ്രാക്ടിക്കൽ കേശവൻ കുട്ടി, താനായിട്ട് ഉണ്ടാക്കിയ കടബാധ്യതയല്ലോ, അച്ഛൻ എടുത്തു വെച്ച കുരിശല്ലേ അത് ഇറക്കി വെക്കാൻ. വിൽക്കാതെ വഴിയില്ല എന്ന് വരുന്നത് ദൈവനിശ്ചയമാണെന്ന് കരുതിയാൽ